ഹായ് നമസ്കാരം അങ്ങനെ എൻ്റെ അവസാനത്തെ പോർട്ട് ഞാനിപ്പോൾ ഡുനേഡിയൻ എന്ന് പറഞ്ഞൊരു പോർട്ടിലാണ് ഡുനേഡിയൻ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇറങ്ങി കാരണം ഞങ്ങൾ ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോകും ഉച്ച കഴിയുമ്പോൾ ഏകദേശം ഒരു 2:30-3 ഞങ്ങൾ ഇവിടുന്ന് പോകും അങ്ങനെ ഞങ്ങളുടെ അവസാന ദിവസമാണ് ന്യൂസിലൻഡ് ഞാൻ ഞങ്ങൾ ഇവിടെ ഡുനേഡിയൻ നിന്ന് എത്തിയത് വൈകുന്നേരം ഒരു 6:30 അടുത്തായി അപ്പോൾ കുറച്ച് പേര് ഇന്നലെ വൈകിട്ട് പോയി ഞാൻ ഇന്നലെ വൈകിട്ട് പോകാൻ നിന്നില്ല ഇന്ന് പോകാൻ ഉദ്ദേശിച്ചു രാവിലെ അങ്ങനെ പണിയൊക്കെ പെട്ടെന്ന് രാവിലെ തന്നെ തീർത്തിട്ട് വേഗം വിട്ടു ഡൊനേറ്റിന് കിട്ടും അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ ഇവിടുത്തെ മെയിൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ് അതുകൊണ്ട് നല്ല തണുപ്പാണ് രാവിലത്തെ സമയമാണ് രാവിലെ ഇപ്പോൾ 9 മണിയായി ഇപ്പോൾ ഇവിടെ കാണുമ്പോഴേ ഏകദേശം ഒരു നമ്മുടെ നാട്ടിൽ 6 മണി ആ ഒരു സെറ്റപ്പാണ് ഓക്കെ പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അറിയാം ഞങ്ങൾ ഇന്നലെ ഇവിടുന്ന് പോകും ഇവിടെ നിന്ന് നേരെ കൊറിയയിലേക്കാണ് പോകുന്നത് ഡൊനേറ്റിൻ പോർട്ടിൽ നിന്ന് ന്യൂസിലാൻഡ് നേരെ കൊറിയയ്ക്ക് ലോഡിംഗ് ഒന്നുമില്ല എംപ്റ്റി ആയിട്ടാണ് പോകുന്നത് ഇവിടെ നേരെ കൊറിയ പോയിട്ടും അവിടുന്ന് അറിയില്ല അടുത്ത പ്ലാൻ എന്താണെന്നൊന്നും വന്നിട്ടില്ല ഓക്കെ എനിവേ നമുക്ക് അടുത്ത വിശേഷങ്ങൾ കാണാം ഇവിടെ നല്ലൊരു വണ്ടിയാണ് ചെറിയൊരു ചാറ്റൽ മുഴ വരുന്നുണ്ട് ഇപ്പം എൻ്റെ കൈയെല്ലാം തണുത്ത് മറച്ച് ആക്ച്വലി ഞാനിവിടെ ഒരു ഒന്നാ കുറച്ച് നാളത്തേക്ക് ഒരു 2-3 മാസത്തേക്ക് വേണ്ടി വന്ന കോൺട്രാക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് വലിയ ജാക്കറ്റോ അങ്ങനത്തെ ഒന്നും എടുക്കാതെയാണ് വന്നത് ചിന്തിച്ചത് പെട്ടെന്ന് പോകാം എന്നുള്ള മൈൻഡിൽ ഇവിടുന്ന് ഒട്ടാകുന്ന സിറ്റിയിലോട്ട് ആയപ്പോൾ പോകുന്നത് ഏകദേശം ഒരു നടക്കാൻ വേണ്ടി 15 മിനിറ്റ് അപ്പോഴത്തേക്കും എന്നോട് ഇവിടെ നോക്കിയപ്പോഴത്തേക്കും ആൾക്കാർ ചോദിച്ചു നമുക്ക് ഊബർ നാട്ടിലെ ഊബർ അല്ലേ അത് ഇവിടെ അവൈലബിൾ ആണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു ഊബറിൻ്റെ ആപ്പ് ഉണ്ട് അങ്ങനെ ഊബർ വിളിക്കാമെന്നുള്ള ധാരണയിൽ ഊബറൊക്കെ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കാം 9:50 ന്യൂസിലൻഡ് റോഡ് അതായത് ഇൻറ്റു 50 നമ്മുടെ ഇന്ത്യൻ കറൻസി 50-55 രൂപയുണ്ടാവും അവിടുത്തെ 1 ന്യൂസിലൻഡ് ഡോളർ എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം മാക്സിമം 500-400 ആ റേഞ്ച് വരും 450 ആ റേഞ്ചിൽ വരും ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും ക്യാഷ് ഇൻ പേയ്മെൻറ്റ് ക്യാഷ് കൊടുത്താൽ കൊടുക്കാമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അങ്ങനെ ഒരു ഓപ്ഷൻ മുമ്പോട്ട് പോകുന്നില്ല അങ്ങനെ വീണ്ടും ഞാൻ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഷിപ്പിലെ മാസ്റ്റർ വന്നു അപ്പോൾ മാസ്റ്റർ രാവിലെ നടക്കാൻ വേണ്ടി പോകണം മാസ്റ്റർ ക്യാപ്റ്റൻ പുള്ളിക്കാർ നടക്കാൻ വേണ്ടി പോകും പാർക്കിലോട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടുന്ന് 15 മിനിറ്റ് ഗൂഗിൾ മാപ്പ് ഇട്ട് പോകാൻ പറഞ്ഞു നടന്നോളൂ ദൂരമുള്ളൂ 15 മിനിറ്റുള്ളൂ പുള്ളി പാർക്കിലോട്ട് പോകാം വേറെ വഴിക്ക് അപ്പം ഞാൻ ഊബർ ക്യാൻസൽ ചെയ്തു നേരെ വാക്കിംഗ് ആണ് പക്ഷേ നല്ല തണുപ്പാട്ട എൻ്റെ പൊന്നെ ഗ്ലൗസ് ഇല്ലാത്തതിൻ്റെ കൈകളിൽ കുത്തിക്കയറുന്നു അത് എൻ്റെ വെജിറ്റബിൾ റൂമില്ലേ നമ്മുടെ പേഴ്സിനൊക്കെ വെക്കുന്ന വെജിറ്റബിൾ റൂം നമ്മുടെ ഫ്രിഡ്ജില്ലേ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 5 to 9 to 9 വരെയാണ് പറയുന്നത് നമ്മുടെ ഈ വെജിറ്റബിളൊക്കെ വെക്കുന്നത് ആ അവസ്ഥയവിടെ 6 ഡിഗ്രി എൻ്റെ ക്രൂഷ്യൽ സ്റ്റേജിലാണ് ഇപ്പോൾ എന്തെങ്കിലും ഗ്ലൗസ് എടുത്തില്ലേ ഗ്ലൗസ് ഇല്ല ഓക്കെ ഇവിടെ അതേശം തുറന്ന് വരുന്നേ ഉള്ളൂ എങ്ങോട്ടാ പോകേണ്ട ഒരു പിടി ആരെയും കാണുന്നില്ല ഇപ്പൊ എനിക്ക് പോയ വഴിക്ക് വഴി തെറ്റിപ്പോയി അങ്ങനെ ഞാനിപ്പോ ഒരാളോട് ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞിട്ട് അതിലെ പോകണ്ട അവിടെ ആ വഴിയാണ് അതിലൊരു റെയിൽവേ ട്രാക്ക് ഉണ്ട് നമുക്ക് അതിലാണ് പോകേണ്ടത് അപ്പൊ അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അതിലേ പോകണ്ട നേരെ ഇതിലേ പോക്കോളം പറഞ്ഞു അങ്ങനെ പിന്നെ എൻ്റെ നമുക്ക് നമ്മുടെ ഷിപ്പിൽ നിന്നൊരു മാപ്പ് കിട്ടും നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ഏരിയയുടെ ഒരു ചെറിയൊരു മാപ്പ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നെൽസൺ ഫോർട്ടിൽ പോയിട്ട് ഉള്ള ഒരു അക്കയം പോലത്തെ ഇത് അങ്ങനെ ഇപ്പം അത് വെച്ചിട്ടാണ് വണ്ടിയുടെ ഗ്യാരേജ് അതേപോലെ ഇവിടെ ശരിക്കും നമ്മുടെ നാട്ടിലൊരു 6 മണിയുടെ അവസ്ഥ കേട്ടോ എന്നുവെച്ചാൽ ഒന്നും നമ്മൾ സൂര്യനെ കുതിച്ചു വരുന്നതേ ഉള്ളൂ അപ്പം അതിൻ്റെ ഒരു ഇത് ഇവിടെ ഇതൊരു ഇൻഡസ്ട്രി ഏരിയ പോലെയുണ്ട് പോർട്ടിൻ്റെ അടുത്തല്ലേ അപ്പോൾ ഏകദേശം ഒരു ഇൻഡസ്ട്രി ഏരിയ പോലെയൊക്കെയാണ് മെറ്റലിൻ്റെയും
കാണാൻ പറ്റില്ല, എന്താണെന്ന് മനസ്സിലായില്ല. ബിയറിന്റെ കുപ്പിയാണോ? വേണ്ട, നമ്മൾ ആവശ്യമില്ലാത്തൊക്കെ എടുത്തു കഴിഞ്ഞാല് അപ്പൊ ഭയങ്കര പ്രശ്നങ്ങൾ. ഒന്നാം അത് പോർട്ടറിന്റെ അടുത്തല്ലേ. എനിക്ക് തിരിച്ച് 1:50 ഷിപ്പിലെത്തണം. ഇപ്പൊ 10 കണ്ടായി. ഇവിടെ ന്യൂസിലാൻഡ് കൂടും മരമുണ്ട്, പിന്നെ പോർട്ടിലോട്ട് പോകുന്നതാണ് മൊത്തം. ഇവിടെ കയറ്റി വരും ആ മരങ്ങൾ മൊത്തം. അതാ ഇവിടുത്തെ ന്യൂസിലാൻഡ് രണ്ടൻ റെയിൽവേസ്, ഇവിടുത്തെ റെയിൽവേ കേട്ടാ. ഓ, ഇത് റെയിൽവേ സ്റ്റേഷനായിരുന്നു. ഓക്കെ, നമ്മുടെ നാട്ടിലെ നാട്ടിലെ ട്രെയിനെ പോലെ തന്നെ ഏകദേശം ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ. ട്രെയിനൊന്നും വലിയ കുഴപ്പമില്ല, രസമുണ്ടല്ലോ ട്രെയിനിൻ്റെ. ഇത് നമ്മുടെ സ്കേറ്റിംഗ് ബോർഡില്ലേ, അതിൻ്റെ പ്രാക്ടീസ് ചെയ്യണ സ്ഥലം ഉണ്ടോ? ഞാൻ കഴിഞ്ഞ വീഡിയോയില് നെൽസൺ പോർട്ടിൽ പോയപ്പോൾ കണ്ടായിരുന്നു. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. സ്കേറ്റിംഗ് ബോർഡ് തോമസ് ബാർ സ്ട്രീറ്റ്. നിങ്ങൾ കേട്ട് സ്കേറ്റിംഗ് ബോർഡ് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമൊക്കെ കണ്ടുവരാം, വേറെ പണിയൊന്നും ഇല്ല. ദാഹിക്കുമ്പോൾ മടുത്ത് കുടിക്കാൻ കുറച്ച് വെള്ളമൊക്കെയുള്ള സ്ഥലമുണ്ട്. നമുക്ക് ട്രെയിനിൻ്റെ ഫോട്ടോസും കൂടെ നോക്കാം. ഇത് പോടുന്നില്ല ഇപ്പം, ഓ ചരക്ക് കൂടെ ഉണ്ടോ? ന്യൂസിലാൻഡ് കുറേ ഉണ്ട് സംഭവം ഓപ്പൺ ആയിട്ട്. എഡ്ജിലൊക്കെ ഒരു അയൺ ടാഡാണ്. വലിയ വലിയ കോട്ടോ ഇതിലൊക്കെ. ഇത് അതിലേക്ക് വേണ്ടി ഓടിക്കാൻ നമുക്കറിയില്ലോ. ഇതാണ് സ്റ്റെപ്പ് കാണും. അമ്മേ 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 അമ്മേ. ഓക്കെ, ഇതാണ് പോർട്ട്. ഇപ്പം ട്രെയിനിൻ്റെ ബാക്കി അവശേഷം വിശേഷങ്ങളല്ല. നമുക്കിനി ഈ റെയിൽവേ നമുക്കിനി ഈ സ്റ്റെപ്പ് കയറി വേണം. ഈ റെയിൽവേ ട്രാക്കില്ലേ അത് ക്രോസ് ചെയ്യണം. അത് ക്രോസ് ചെയ്യാൻ വേണ്ടിയുള്ള ഇത് ഇവിടുത്തെ ഫുൾ സീൻ നമ്മുടെ അതിൻ്റെ. യുണൈറ്റഡ് റെയിൽവേസ് ഇവിടെ കുറേ ട്രെയിൻസൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് പറയുന്നുണ്ട്. മെയിൻ സിറ്റി അമ്പട ഇതുപോലെ കാണാമല്ലോ. Turn right onto State Highway 1. Turn left towards State Highway 1. നമ്മുടെ നാട്ടിലെ മനസ്സിലായിട്ടുണ്ട്. ഇതൊരു ഗാർഡൻ ആട്ടോ. എല്ലാവരും ജാക്കറ്റും കോട്ടും ഫോട്ടോ ഒക്കെ തരുന്ന വെറുതെ ഒന്നുമില്ലാതാണ്. നല്ല അടിപൊളി അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതല്ല, അതാണ് റേവസിൻ്റെ എൻട്രൻസ്. ചെറിയ
ഒരു ഭാഗം. ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. ഇന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒരു സ്വിച്ചോ ഇവിടെ നോക്കി ഇന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ പോകാനുള്ള സിഗ്നൽ കിട്ടുന്നുണ്ട്. ഫുട്പാത്ത് ക്ലോസ്ഡ്. നമുക്ക് ഇവിടുന്ന് കുറച്ച് നേരം പോകട്ടെ. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് കാണും ലെഫ്റ്റിലോട്ടാണ് തിരിയേണ്ടത്. അവിടെയാണ് നമ്മൾ നമ്മുടെ സിറ്റി. കടകളൊന്നും തോന്നിയിട്ടില്ല. ഉറപ്പായിരുന്നെങ്കിൽ ഒരു ഇത് വാങ്ങായിരുന്നു. ണ്ട് എന്നാലും നമ്മുടെ സേഫ്റ്റിക്കാണ് നോക്കാം. നമ്മുടെ നാട്ടിലെ പോലത്തെ ആരെങ്കിലും ചർച്ച കേട്ടോ ആ കാണും വലിയ കൂമ്പാരമ്പ് കാണുന്നു ചർച്ച കേട്ടോ. എന്താ കൈ ഫോണൊക്കെ പിടിക്കാൻ പറ്റുന്നില്ല. കൈ മറച്ചു പോയി. എന്ത് ചോപ്പോ ഇവിടുന്ന് ഗ്ലൗസ് കിട്ടോ കമ്മി നോക്കാം. അമ്മ സോപ്പോ സോപ്പോ യെസ് സോപ്പോ. ഹായ് ഹായ് നീഡ് വൺ ഗ്ലൗസ് വെരി കോൾഡ്. യാ ഷാൽ ടേക്ക് വീഡിയോ നോ പ്രോബ്ലം. ഷാൽ ടേക്ക് വീഡിയോ. Of the shop? Yeah. No. Yeah. No. Just to, yeah. Yeah, I have a lot of that's asking. Yeah, then this. Okay, okay, that's fine. Yeah. Please give me one more gloves. Hand gloves. Oh, gloves? No. No. Well, the only ones I have are... Very good. These. Oh, not like this. Not no. Soft. Oh. The New Zealand shop would probably be the best place to go to, which is up in the Octagon. Okay. So just go straight up. Okay. And you'll see it. Once you get to the corner, you'll see it. And it's right side. Right, yeah, okay. Right. Thank you. Thank you. Thank you. Thanks. ഇവിടെ ഗ്ലൗസ് ഇല്ല. അപ്പം ഞാൻ ഇവിടെ തിരിച്ചിറങ്ങി. നമ്മുടെ നാട്ടിലെന്നും പ്രശ്നമില്ല. പുള്ളി പുഷ് പുള്ളിക്കാരി വന്ന ഷോപ്പോടൊക്കെ ഞാൻ കണ്ടു കേട്ടോ. ന്യൂസിലാൻഡ് ഷോപ്പ് ഇല്ല. Head south on George Street. Please use the door. Please use the door. Please use the door. Hi, good morning. Hello. I need one gloves. Sorry? One gloves, gloves. Gloves? Yeah. Yeah, so we've got, yeah, like woolen gloves in through here. But then like thinner like polypropylene gloves over okay. Here as well. Are you picking out something just like that? Yeah, like this. How much? So those ones are
No pricing on those. I'll scan them okay. Someone's not doing their job probably. $13. Sorry? $13. Yeah. Okay, thank you. Okay. Thank you. Thank you. ഇതിന് $13 $13 എന്ന് പറയുമ്പോൾ ഏകദേശം ഏകദേശം നമ്മുടെ നാട്ടിൽ 50 കിട്ടോ 500 പിന്നെ മോഞ്ചു 650 രൂപ ഇല്ല പോലെ നല്ല കേട്ടോ 650 സാധനം കേട്ടോ എന്തായാലും മേടിച്ചു കാരണം രക്ഷയില്ല അതുപോലത്തെ തണുപ്പ് അടിപൊളി അടിപൊളി ഒറാഗോ ഗേൾസ് ഹൈസ്കൂൾ ജിംനേഷ്യം അങ്ങോട്ട് വന്നിട്ട് എന്നെ കുത്തു നോക്കി അറിയില്ല താറാവുണ്ട് ആ ഇത് ബ്രെഡൊക്കെ ഇവിടെ അവിടുത്തെ വന്നിട്ട് കൊടുക്കുന്നതായിരിക്കും കുറേ ഉണ്ട് ഇങ്ങനെ നമുക്ക് സാധാരണ ബ്രെഡ് ഫുഡൊക്കെ കഴിച്ചോട്ട് പല തരത്തിലൊക്കെ ഉണ്ട് പനി ഓക്കെ ഞാൻ പോട്ടെ ടാറ്റാ നമുക്ക് ഇതിൻ്റെ വണ്ടേക്ക് കൂടെ മോളിൽ കയറിട്ട് അപ്പുറത്ത് കൂടെ താഴണം ഇന്ന് ഒറ്റാഗോ ഗേൾസ് ഹൈസ്കൂൾ ഓതറൈസ്ഡ് കാർ പാർക്കിംഗ് മോളിൽ അൺഓതറൈസ്ഡ് വെഹിക്കിൾ മേ ബി തൗസ് ഓക്കെ ഏതാ സ്കൂളിൽ മനസ്സിലായിട്ടില്ല ആ അതവിടെ സ്കൂളൊക്കെ ഉണ്ട് സ്കൂളിൻ്റെ സിംബൽസ് ഒക്കെ കാണാം പെർമനൻ്റ് പാർക്കിംഗ് അവൈലബിൾ ഇവിടെ സ്ഥിരം മറ്റേ അടുത്തൊക്കെ ലിമിറ്റഡ് പാർക്കിംഗ് ആണ് ഇത് 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെയാണ് ഇവിടെ നമുക്ക് ലോങ് ടൈം ആയിട്ട് കാറ് പാർക്ക് ചെയ്യാൻ സൗകര്യം അവരുടെ ടൈംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവാം എത്ര ചാർജ് ഒന്നും അറിയത്തില്ല ഞങ്ങളുടെ ഷിപ്പ് 1 മണിയാകുമ്പോൾ 1 മണിക്ക് 2:30 ടയർഡിനുണ്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഞങ്ങൾ വന്ന അതേ ടയറിൽ തന്നെ ലോറ്റേഡും ഹൈറ്റേഡും അല്ലേ അതായത് വേലിയേറ്റവും വേലിയിറക്കും വേലിയേറ്റമുള്ള സമയത്ത് വെള്ളം കൂടുതലുണ്ടാവും അപ്പം നമുക്ക് പോകാൻ അടിയിൽ ഡെപ്ത് ഉണ്ടാവും അപ്പോൾ നമുക്ക് പോകാൻ പറ്റും അല്ലെങ്കിൽ അടിയിൽ പോയിട്ട് ഗ്രൗണ്ട് ആവില്ലേ ആ ഗ്രൗണ്ട് ആകാതിരിക്കാൻ വേണ്ടി അപ്പോൾ അവേലേറ്റുള്ള സമയത്ത് നമ്മൾ കയറി വന്നത് അപ്പോൾ അതേ ടയറിൽ തന്നെ തിരിച്ചു പോകാമെന്നിരിക്കും അപ്പം ഞങ്ങളുടെ കാർഗയൊക്കെ ഇന്ന് രാവിലെ തീർന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇതിനോട് വെയിറ്റ് ചെയ്യുന്നത് ടയറിനോട് വെയിറ്റ് ചെയ്യുക അതുകൊണ്ടാണ് ഇത്ര താമസിക്കുന്നത് ആ ട്രിനിറ്റി കത്തോലിക്ക കോളേജ് ഇതൊരു കോളേജ് കേട്ടോ ഓ ഇതൊരു കോളേജ് കേട്ടോ ഇത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് കേട്ടോ ബസ്സുകാർ കയറാൻ വേണ്ടി ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ഓക്കെ പ്ലീസ് ഇങ്ങനെ ഡ്രൈവർ ഇരിക്കാൻ സ്ഥലമുണ്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഇതോടാണ് കളിക്കാൻ ചെറിയ ഏരിയൊക്കെ ഉണ്ട് ഒരുപാട് ചെടിയാണ് കേട്ടോ കളിക്കാൻ വേണ്ടൊക്കെ ഊഞ്ഞാലുകൾ എന്താ ഇരിക്കുന്നോട്ടെ സ്പ്രതിസ് ലൂപ്പി ലൂപ്പി പ്രോപ്പി പ്രോപ്പീസ് പി അങ്ങനെ ഇത് പിന്നെ ബെസ്റ്റ് ബെസ്റ്റ് ഒരു കാട്ടിട്ട് പോകണമെന്നോ ആണെന്നറിയില്ല
എന്താ പോന്നേ കാട്ടിക്കൂടൊക്കെ പോണേ ന്യൂസിലാൻഡും കാടുകൾ. പത്തൊക്കെ ഉള്ളൂ, എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ബാക്കിയുള്ള കൺട്രികളിലെ പോലെ അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇവിടെ സെക്യൂരിറ്റി ഇഷ്യൂസ്. ആ ധൈര്യത്തിലാണ് കയറി പോകുന്നത്. നിങ്ങൾക്ക് വേറെ ആഫ്രിക്കൻ കൺട്രീസിലോ ഒക്കെ ബുദ്ധിമുട്ടോ? കയറുന്നത് വെറുതെ. ഓ മഴ മണ്ടൊക്കെ നമ്മൾ എത്തിണ്ട്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചു പോകണം. ചോ കുറച്ചുകൂടെ കയറാൻ പറ്റില്ല, എന്തില്ലാന്ന് പറയാ. ന്യൂസിലാൻഡിൻ്റെ മലയുടെ മോളുന്ന കാഴ്ച കണ്ടേക്കണ, കഥച്ചിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു ആർത്തർ സ്റ്റീൽ സ്കൂൾ. ഇതൊക്കെ കൊച്ചിൻ്റെ വണ്ടിയാണ്, ആർത്തർ സ്റ്റീൽ സ്കൂൾ. ഫുൾ പ്രൈമറി ഇയർ 1-8, 5-8 എല്ലാവർക്കുള്ള പ്രൈമറി സ്കൂളിൽ പിള്ളേരുള്ള താഴോട്ട് അങ്ങോട്ടൊന്നും പോകുന്നു കേട്ടോ. ആർത്തർ സ്കൂൾ സ്റ്റീൽ ഇത് ആ സ്കൂളിലോട്ട് പോകണ്ട വഴി. ഓക്കെ, കിഡ് സ്കൂൾ കേട്ടോ. നമുക്കൊന്ന് ഇതൊരു വഴി വേണം. ഇതൊക്കെ ഒരു വീടാ കേട്ടോ, നമുക്ക് ഇതിൽ ഇറങ്ങിപ്പോയും കമ്പി. ഒരാൾ മടുത്ത് കയറി വരുന്നുണ്ട് ഭാഗം. നമുക്കിനി ഈ മലകളെല്ലാം താണ്ടി താഴോട്ടാണ് കേട്ടാ. നമ്മളാ നേരത്തെ കാട്ടിക്കൂടെ ഒക്കെ പോയത് ചെന്നിട്ട് നിറച്ച് മണ്ണായിരുന്നു. വെള്ളം നിറച്ച് പോവാണെങ്കിൽ ആ ചെളിയൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളും. അതുകൊണ്ടും നേരത്തെ ക്രോസ് ചെയ്തതല്ലേ സെയിം റേവിട്ടാക്കണം. നമുക്ക് അവിടെ നിന്ന് ക്രോസ് ചെയ്ത് നമ്മൾ കുറേ ഫ്രണ്ടിലോട്ട് പോയി. നമുക്കിനി ബ്രിഡ്ജ് കയറിയിട്ട് നോക്കാം, ബ്രിഡ്ജ് ഇവിടെ അവിടെ ഒരു സമയം നോക്കിയിട്ട് ക്രോസ് ചെയ്യാം. പെട്രോളിൻ്റെ ഒക്കെ ആയിരിക്കും. ഒരു ആർട്ടിക്കൾ ഒരു ബിൽഡിങ്ങിന് വേണ്ട കാണാം. ആ കാണുന്നതാണ് ലാലി. ഈ മരങ്ങളോട് കാണാൻ പറ്റില്ല എന്തൊക്കെ പറഞ്ഞു. അവിടെ ലാലി ഉണ്ട്, അത് ഹെലിപ്പാടുണ്ട്. ഏറ്റവും നല്ല മരങ്ങളുടെതാണ്, അവരുടെ എന്തോ മാർക്കിങ്ങും അങ്ങനത്തെ കരിപ്പരോടിക്കുന്നത്. അത് മൊത്തം കപ്പറോട്ടിലോടി ഇങ്ങോട്ടോട്ട് വിടേണ്ടത് അങ്ങോട്ട്. ഇവിടെ ന്യൂസിലൻഡിലെ ഏറ്റവും കൂടുതൽ മരങ്ങളുള്ളത് കേട്ടോ, ന്യൂസിലൻഡിലൊക്കെ. അതതിൻ്റെ വെയിറ്റിലെടുത്ത് എത്ര ടണ്ണുണ്ട് സാധനം എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും ഞാൻ അയക്കുന്നത്. അങ്ങനെ അവസാനമായിട്ട് ഞങ്ങളുടെ ന്യൂസിലൻഡ് യാത്ര അവസാനിക്കുകയാണ്.
ഇതോടെ ഞങ്ങൾ പാക്കപ്പ് പാക്കപ്പ് ഇന്ന് പാക്കപ്പ് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ കുറേ കാണും. ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് എൻ്റെ കൈക്കുള്ളിൽ കുത്തുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ തണുപ്പൊന്നും ശീലമില്ലാത്തതിൻ്റെ ഒക്കെ ആയിരിക്കാം. അപ്പം ഞങ്ങൾ ഞാനിപ്പോൾ അതേ സെത്താറായി ഷിപ്പിൻ്റെ ഈ ബാക്കിൽ തന്നെ ഉണ്ടോ, അതാണ് എൻ്റെ ഷിപ്പ്. അപ്പോൾ അവിടുത്തെ അത് സെത്താറായി. അപ്പോൾ ആ അവിടെ പോയിട്ട് നേരെ എൻ്റർ ചെയ്യുക. പിന്നെ ഓക്കെ, ബൈ ബൈ ന്യൂസിലാൻഡ്, സി യു അടുത്ത തവണ എത്തുന്നത് കാണാം.